കൃഷി ദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വിഷയമാണ് കൃഷി ദർശൻ പരിപാടി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. നമ്മുടെ മണ്ണ്, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണ് നമുക്കറിയാം ജീവനുള്ളതാണ്. ഒട്ടനവധി മിത്ര സൂക്ഷ്മാണുക്കളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ മണ്ണിന് ജീവൻ കൈവരുന്നത്. ജീവസുറ്റ മണ്ണ് തീർച്ചയായും ഫലഭൂയിഷ്ഠതയും ഉൽപ്പാദനക്ഷമതയും ഉറപ്പാക്കും. അപ്പം ഇത്തരം ഒരു വിഷയം, അത് ചെറിയ ജീവികളുടെ ഒരു വലിയ രഹസ്യത്തിലേക്ക് വഴി തുറക്കുന്ന ഈ ഒരു ചർച്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നമുക്ക് ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് മിത്ര സൂക്ഷ്മാണുക്കളുടെ ലോകത്ത് വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും കർഷകർക്ക് വേണ്ടി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ കൃഷി സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ വളരെ അശ്രാന്തമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ കെ എസ് മീനാകുമാരി മാഡം. വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം പ്രൊഫസർ ആൻഡ് ഹെഡാണ് മാഡത്തെ ഇവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയം വളരെ ശ്രദ്ധയോടുകൂടി പ്രേക്ഷകർ കേൾക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ടാവും. ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ പേരും പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം, നമുക്ക് ചർച്ചയിലേക്ക് വരാം. മാഡം, നമുക്ക് ഈ മിത്ര സൂക്ഷ്മാണുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു മണ്ണാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ കടമയാണ് ഈ സൂക്ഷ്മാണുക്കൾ ആ മണ്ണിനകത്ത് ഉണ്ടാവണം എന്നുള്ളത്. എന്താണ്, പ്രേക്ഷകരോടൊന്ന് വ്യക്തമാക്കാമോ, ഈ സൂക്ഷ്മാണുക്കൾ എങ്ങനെ നമുക്ക് ഈ മണ്ണിൽ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ തരത്തിൽ സൂക്ഷ്മാണുക്കളുണ്ട്? അതായത് മണ്ണിൽ ധാരാളം സൂക്ഷ്മാണുക്കളുണ്ട്. അതിൽ പ്രധാനമായിട്ട് രോഗഹേതുക്കളായ സൂക്ഷ്മാണുക്കളുണ്ട്, അതായത് ചെടികളിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ. ഇവയോടൊപ്പം തന്നെ ഇവയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം സൂക്ഷ്മാണുക്കളും അതിനോടൊപ്പം തന്നെ ഉണ്ട്. രണ്ടും ഒരു ബാലൻസിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമായിരുന്നു. കൂടാതെ വിളകൾക്ക് പോഷകങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ചില സൂക്ഷ്മാണുക്കളും മണ്ണിൽ തന്നെയുണ്ട്. കൂടാതെ ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിക്കാൻ കഴിവുള്ള സൂക്ഷ്മാണുക്കളും മണ്ണിലുണ്ട്. ഈ സൂക്ഷ്മാണുക്കളെ, അതായത് ഉപയോഗകാരികളായ സൂക്ഷ്മാണുക്കളെ പിന്നെ മണ്ണിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത് അതിൽ ഏറ്റവും പ്രവർത്തനശേഷിയുള്ളവയെ കണ്ടെത്തി അത് രോഗനിയന്ത്രണത്തിനും പോഷക ലഭ്യതയ്ക്കും മാലിന്യ നിർമാർജനത്തിനും മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നതാണ് സൂക്ഷ്മാണു സാങ്കേതിക വിദ്യ. അപ്പോൾ മാഡം, ഞാനതവിടെ ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ നമുക്ക് നമ്മുടെ മണ്ണിൽ തനതായി ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ആയിപ്പോയ സൂക്ഷ്മാണുക്കൾ, അതായത് അതെങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ ഒരുപാട് രാസ കുമിൾനാശിനി, കീടനാശിനി, അശാസ്ത്രീയമായ രാസവള പ്രയോഗം കാരണം ഈ ഉപയോഗമുള്ള സൂക്ഷ്മാണുക്കൾ ഒട്ടുമുക്ക സൂക്ഷ്മാണുക്കളും നശിച്ചുപോയി. അപ്പോൾ എന്ത് പറ്റി, ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. പ്രകൃതിയിൽ മണ്ണിലുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ആ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഉപകാരികളായ മിത്ര സൂക്ഷ്മാണുക്കളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗങ്ങളും മറ്റും കൂടുതലായിട്ട് ഇപ്പം കാണുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പം ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉപകാരികളായ സൂക്ഷ്മാണുക്കളെയാണ് ഇപ്പോൾ നമ്മുടെ അവിടെ അത് വഴി ഉരുത്തിരിയിപ്പിച്ചെടുത്തിട്ടുള്ളത്? അതെ അതെ, അതായത് രോഗ നിവാരണത്തിനുള്ള, അതായത് രോഗഹേതുക്കളായ കുമിളുകളെയും ബാക്ടീരിയയും മറ്റും നശിപ്പിക്കുവാൻ കഴിവുള്ള, നമുക്കറിയാം സ്യൂഡമോണാസ്, ട്രൈക്കോഡെർമ മുതലായ മിത്ര സൂക്ഷ്മാണുക്കൾ, ഇവയെല്ലാം തന്നെ ഇപ്പോൾ കർഷകർക്ക് നല്ല പരിചയം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിപ്പം വളരെ വ്യാപകമായി കർഷകർ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ജീവാണു വളങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ പിന്നെ ചെടികൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. അത് അസോസ്പൈറലം, അസറ്റോബാക്ടർ, റൈസോബിയം, പിന്നെ ഫോസ്ഫറസ് സോളിബിളൈസേഴ്സ് ബാക്ടീരിയ, മൈക്കോറൈസ, പൊട്ടാഷ്യം സോളിബിളൈസ് ചെയ്യുന്ന ഓർഗാനിസം, ഇതെല്ലാം തന്നെ ജീവാണു വളങ്ങളാണ്. ഇതിനെ പറ്റിയുള്ള അവബോധം കർഷകരിൽ വളരെ കുറവാണ്. മേഡം, അപ്പം ഈ പറഞ്ഞതുപോലെ പോഷക ലഭ്യതയ്ക്ക് നൈട്രജനും മറ്റ് പ്രധാനപ്പെട്ട മൂലകങ്ങളും കൊടുക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മാണു ബയോ ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് അതുപോലെ നമുക്ക് രോഗകാരികളായ അണുക്കളെ നിഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന സൂക്ഷ്മാണുക്കളും സൂക്ഷ്മാണുക്കളും അതിനെയാണ് ബയോ കൺട്രോൾ ഏജൻസി. അങ്ങനെയാണെങ്കിൽ രോഗകാരികളെ നിഗ്രഹിക്കാൻ
ഉപയോഗിക്കുന്ന സൂക്ഷ്മാണുക്കളിലോ ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് പറയാം. സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ്. ഈ കുമിളിന് കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ, അതായത് മണ്ണിൽ കൂടി പടരുന്നതും പകരുന്നതുമായ കുമിളുകളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ട്രൈക്കോഡെർമയ്ക്ക്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് രോഗ നിയന്ത്രണത്തിനുള്ള മിത്ര സൂക്ഷ്മാണുക്കൾ. ഇത് കർഷകർക്ക് നമുക്ക് മണ്ണിൽ വളരുന്ന ഈ സാധനം എങ്ങനെയാണ് കർഷകരിലേക്ക് ഉരുത്തിരിയിച്ചെടുത്ത് വളർത്തിയെത്തിക്കുന്നത്? ഇത് ഒരു 25 വർഷത്തെ ഗവേഷണ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും മറ്റും കിട്ടിയത്. നമുക്കറിയാം ഡോക്ടർ ശിവപ്രസാദ് സാറ് ആശിക്കും അറിയാവുന്നുള്ള മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഉരുത്തിരിച്ചെടുത്തതാണ് ഈ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും മറ്റും കേരളത്തിലെ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത്. വേർതിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് മണ്ണ് പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് അതിൽ നിന്നും സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും മറ്റും പ്രത്യേക മാധ്യമങ്ങൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം ഒരു പല ഘട്ടങ്ങളിലുള്ള ടെസ്റ്റുകളുണ്ട്. ഈ ടെസ്റ്റുകളിലൂടെ കടന്നു വന്ന്, അതായത് ലബോറട്ടറിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ആ 100 സ്യൂഡോമോണാസിനെ കിട്ടിയെങ്കിൽ അതിനെ നമ്മൾ എണ്ണത്തിൽ പല ടെസ്റ്റുകളിലൂടെ അതിനെ അത് കുറച്ച് ഏറ്റവും നല്ല സ്യൂഡോമോണാസിനെയോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയോ നമ്മൾ പരീക്ഷണങ്ങളിലൂടെ ചട്ടിയിൽ പരീക്ഷിക്കും, പിന്നെ പാടത്ത് പരീക്ഷിക്കും, പിന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കർഷകരുടെ പാടത്തും പരീക്ഷിച്ചതിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും ഒക്കെ കർഷകർക്കായിട്ട് എത്തിച്ചിട്ടുള്ളത്. മേഡം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഈ രണ്ട് ഉൽപ്പന്നവും നമ്മൾ കർഷകരിൽ എത്തിച്ചു വളരെയധികം. ഇപ്പം നമുക്ക് കൃഷിഭവനുകളിലായാലും ഒക്കെ കർഷകരുടെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ വളരെയധികം ഈ പ്രോഡക്ട്സ് കൈയേറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ പ്രയോഗിക്കേണ്ട രീതി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് പ്രയോഗിക്കുന്ന സമയത്ത്? ഇത് ആകിലും വിത്ത്, അതായത് നടീൽ വസ്തു മുതൽ ഇത് നേരത്തെ കാലേ കൂട്ടി ഉപയോഗിക്കുക. നടീൽ വസ്തു തുടങ്ങി, അത് വിത്തായാലും അല്ലെങ്കിൽ പിന്നെ മാണം, വാഴയുടെ മാണം, ഇഞ്ചി വിത്ത്, പിന്നെ കുരുമുളകിൻ്റെ കട്ടിങ്സ് മുതലായവയെല്ലാം തന്നെ സ്യൂഡോമോണാസിൻ്റെ ഒരു 5% വീര്യമുള്ള ലായനിയിൽ മുക്കി ഒരു 10-15 മിനിറ്റ് നേരം മുക്കി വെച്ച ശേഷം 5 ഗ്രാം 100 ml വെള്ളത്തിൽ, 1000 ml ആണെങ്കിൽ 50 ഗ്രാം. അപ്പോൾ പിന്നെ 5% ലായനിയിൽ എന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ളത്, കട്ടിയുള്ള ലായനിയിൽ ഇത് മുക്കി വെച്ച ശേഷം നട്ടു കഴിഞ്ഞാൽ ആകിലും രോഗങ്ങളെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കും. മേഡം, ഒരു കോൾ ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ഹലോ, ഹലോ, കോഴിക്കോട് സന്തോഷാണ്. ആ സന്തോഷ്, ചോദിക്കാം. കോഴിക്കോട് സന്തോഷ്, എന്താണ് സംശയം? കേക്കുന്നില്ല. ഓർക്കിഡ് ആണോ സന്തോഷ്? ഏതാ വിള? ഏതാ? തെങ്ങ്. മഞ്ഞളിക്കുന്നു അല്ലേ? വളമെല്ലാം ചെയ്യുന്നുണ്ടോ സന്തോഷ്? കേൾക്കുന്നുണ്ടോ? വളങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? വളം ചെയ്യാൻ ജൈവവളം ധാരാളം കൊടുക്കുക. ജൈവവളം ധാരാളം. നമ്മള് തെങ്ങ് ഉണങ്ങുന്ന ഓല വെട്ടി നോക്കുമ്പോ ഒരു പ്രാണിനെ കണ്ട്, കാറ്റ് വീഴ്ചയാണെന്ന് സംശയമുണ്ട്. അത് ശരി, അത് കൃഷിഭവനിൽ ആരെങ്കിലും വന്ന് നോക്കാൻ പറയണം. അത് എന്ത് പ്രാണിയാ കണ്ടത്? കണ്ടത് കാറ്റുവീഴ്ച. നമുക്കൊരു രോഗമാണ് സന്തോഷ്. ഈ പ്രാണി എന്ന് പറയുന്നത് ഒരു കീടമാണ്. അത് നമ്മളെ ഏത് വിളയാണെങ്കിലും രോഗം ഏതാണെന്നും കീടം ഏതാണെന്നും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കാരണം രണ്ടിന്റെയും നിയന്ത്രണ മാർഗങ്ങൾ രണ്ടാണ്. അപ്പൊ സന്തോഷ് ഇപ്പൊ ചെയ്യാനുള്ളത് അടുത്തുള്ള കൃഷിഭവനെ സമീപിക്കുക. അവര് വന്ന് നോക്കും ഇത് എന്താണ്, കീടമാണോ രോഗമാണോ കാറ്റുവീഴ്ചയാണോ എന്നും മറ്റും അവര് വന്ന് നോക്കിയിട്ട് അതിന്റെ നടപടികൾ അവരേതായാലും പറഞ്ഞു തരും. മാഡം, നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ സ്യൂഡോമോണസിന്റെയും ട്രൈക്കോഡെർമയുടെയും പ്രയോഗ രീതിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സ്യൂഡോമോണസിന്റെ നമ്മൾ പറഞ്ഞു നടീൽ വസ്തു അല്ലെ, പിന്നെ സ്പ്രേ ചെയ്യാം. പിന്നെ വിത്ത് നട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്പ്രേ ആണ്.
അതായത് സാധാരണ കുമിൾനാശിനിയും കീടനാശിനിയും ഒക്കെ സ്പ്രേയറിൽ തളിക്കുന്നത് പോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അതായത് 2% വീര്യത്തിൽ ഇത് ചെടികളിൽ തളിക്കാവുന്നതാണ്. അതേസമയം ട്രൈക്കോഡെർമ എപ്പോഴും നമ്മൾ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തി വേണം ഉപയോഗിക്കാൻ. വളർത്തി അതിനെ എണ്ണത്തിൽ പെരുകിപ്പിച്ച്, ആകിലും എണ്ണത്തിൽ പെരുകിപ്പിച്ച് ചെടിയുടെ മൂട്ടിൽ വേരിൻ്റെ ഭാഗത്ത് എത്തത്തക്ക വിധത്തിൽ എത്തിച്ചു കൊടുക്കണം. ഓക്കെ മാഡം. മാഡം ഒരു കോളുണ്ട്. ഹലോ. ഹലോ. പേര് പറയാമോ? ബേബി എന്നാണ്. സ്ഥലം? കൽപ്പറ്റ, വയനാടിന്ന്. ബേബി പറയൂ, എന്താണ്? എനിക്ക് പൊളിയോസ് കൃഷിക്കാരനാണ്. പൊളിയോസില് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സ്യൂഡോമോണസ് കഴിഞ്ഞ വിളയ്ക്ക് നന്നായിട്ട് കൊടുത്തിരുന്നു. ലിക്വിഡ് ഫോമിലുള്ളതാണ് കൊടുത്തിരുന്നത്. അപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് അതില് എത്ര സ്യൂഡോമോണസ്, എത്ര ലിറ്റർ സ്യൂഡോമോണസ് വെഞ്ചറി വഴി കൊടുക്കുമ്പോ ഞാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അതില് എനിക്കുള്ളത് 2 ഇഞ്ച് ഇൻലെറ്റും 2 ഇഞ്ച് ഔട്ട്ലെറ്റുമാണ്. അപ്പൊ അത് ഏതാണ്ട് 25 സെന്റ് സ്ഥലത്തേക്കുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അതില് ഞാൻ വെഞ്ചറിയിൽ ഉപയോഗിക്കുമ്പോ എത്ര കണ്ട് ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് പിന്നെ ദ്രാവക രൂപത്തിലുള്ള സ്യൂഡോമോണസ് ആണോ? അതെ അതെ. അത് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തില്. ശരി. എനിക്ക് അതില് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പമ്പിങ്ങില് 2 ഇഞ്ച് ആണ് സെക്ഷൻ ഹോസ്, ഡെലിവറി ഹോസ് വന്നിട്ട് 2 ഇഞ്ചാണ്. അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡ്രിപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എത്ര ലിക്വിഡ് ഫോം സ്യൂഡോമോണസ് ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. 0.5% വേണ്ടത്. അതെ. സാധാരണ പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ ആണ് 2%. പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ 2% ഉപയോഗിക്കുമ്പോൾ ഞാൻ എന്റെ ഫിൽട്ടർ അടഞ്ഞു പോകും. ആ അത് വേണ്ട, അത് വേണ്ട. അപ്പൊ ലിക്വിഡ് ഉപയോഗിക്കാമല്ലോ. 0.5% അത് തന്നെ അത് ഉപയോഗിക്കാം. ഇപ്പം 1% ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതിൽ ശരിയാണ്. പക്ഷെ എനിക്ക് ഉള്ള പ്രശ്നം, നമ്മൾ 2 ഇഞ്ച് ഡെലിവറി സെക്ഷൻ ഹൗസിൽ നിന്ന് 2 ഇഞ്ച് ഡെലിവറിയിലേക്ക് തള്ളുന്നത് 1 ഇഞ്ച് വെഞ്ചുറിയാണ്. 1 ഇഞ്ച് വെഞ്ചുറി എന്ന് വന്ന് അത് റെഡ്യൂസ് ചെയ്ത് വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം അതിൽ ഞാൻ ഉപയോഗിക്കേണ്ട ഇതിന്റെ ഡെൻസിറ്റി എത്ര വേണമെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, നമ്മൾ സാധാരണ ലിക്വിഡ് സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ പറഞ്ഞത്, 0.5 to 1% ആണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് എത്രത്തോളം ഡെലിവറി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ബേബി എന്നല്ലേ പറഞ്ഞത്? അതെ. ബേബി, അതിനകത്ത് ഇപ്പൊ ഈ ഓരോ ക്രോപ്പ് അനുസരിച്ച് ഓരോ വിള അനുസരിച്ചും അതിനകത്ത് വേണ്ട സ്പ്രേ സൊല്യൂഷൻ വ്യത്യാസം വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഹൈടെക് ഫാമിംഗിന്റെ തന്നെ ആൾക്കാർ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ട്. ഹലോ. ആ ഹൈടെക് അവർ അവരെ ഓരോ സ്റ്റേജിലും എത്രയാണ് വേണ്ടതെന്നുള്ളത് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അളന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ കമ്പാറ്റിബിൾ ആണോ, മറ്റുള്ള വളത്തിന്റെ കൂടെ ചേർക്കാൻ പറ്റുമോ എന്നുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ബാക്കിയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ സാധനത്തിന്റെ കൂടെ ഇത് കൂടെ ആഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായും അതാണ് ബേബി. അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ജില്ലാതല ഓഫീസിന്റെ കേന്ദ്രമുണ്ട്, ഹൈടെക്കിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും അവർ തരും. അപ്പൊ അത് നിങ്ങളുടെ കൃഷിഭവൻ വഴി അപ്രോച്ച് ചെയ്ത് അവരങ്ങോട്ട് റൂട്ട് ചെയ്ത് തരും. സാറേ, ഞാനിപ്പം തവനൂർ കൃഷി കെ വി കെ ആയിട്ട് ബന്ധപ്പെട്ടു, പിന്നെ അമ്പലവൽ കെ വി കെ ഇല്ല, കെ വി കെ ബന്ധപ്പെട്ടോളൂ. എനിക്കൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല. തീർച്ചയായും കിട്ടും. നിങ്ങൾ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജില്ലാതല ഹൈടെക് ഫാമിംഗിന്റെ അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനവുമായിട്ട് അവർ ബന്ധപ്പെട്ടി തരും. തീർച്ചയായും ഇവിടെ വരാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ആ ഒരു ശരിക്കും പ്രിപ്പറേഷൻ കിട്ടിയിട്ടില്ല. അത് കിട്ടും, അത് കിട്ടും ബേബി, അപ്രോച്ച് ചെയ്തോളൂ, തീർച്ചയായും കിട്ടും. എന്തായാലും വിളിച്ചതിൽ നന്ദി, വിളിക്കാം. ഹലോ, അടുത്തൊരു കോൾ ഉണ്ട് മാഡം. ഹലോ. ഹലോ, ആരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഗീതയാണ്. ആ ഗീത, ചോദിക്കാം. എന്താണ് ഗീത? ഞാൻ മാഡം ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വെള്ളയണിയിൽ വന്നപ്പോ അവിടുന്ന് ഈ വേസ്റ്റ് നമുക്ക് വളമാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്ത് സാധനം വളമാക്കാനുള്ളതാണ്? വേസ്റ്റ് വളമാക്കാനുള്ള മെത്തേഡ് പറഞ്ഞു തന്നിരുന്നു. അപ്പോ അതിനൊക്കെ തിടാനുള്ള ഒരു പൗഡറും അന്ന് പറഞ്ഞു തന്നിരുന്നു അവിടുന്ന്.
അപ്പോ അതെല്ലാം ഇട്ട് ഞാൻ നന്നായിട്ട് അത് അവിടെ പറഞ്ഞിട്ടെല്ലാം ചെയ്ത് ഏകദേശം ഒരു 50-52 ദിവസമാണ്. അപ്പോ ഈ 52 ദിവസത്തിനുള്ളിൽ ഇത് നല്ല ആയിട്ട് എനിക്ക് കിട്ടി. അത് ശരി. നന്നായിട്ട് എനിക്ക് കിട്ടി. എങ്ങനെയാ ചെയ്തത്? എന്തിലാ ചെയ്തത്? ഇത് പിന്നെ ചട്ടിക്കകത്താണ് ഞാൻ ചെയ്തത്. ചട്ടിക്കകത്ത് പിന്നെ ഈ വളമൊക്കെ ഈ വേസ്റ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഈ പൗഡർ ഇട്ട് അതിന്റെ മുകളിൽ വീണ്ടും വേസ്റ്റ് ഇട്ട് അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഏകദേശം ഒരു 50-52 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊടിഞ്ഞ് നല്ല വേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് അതാ ഞാനിപ്പോ ഗാർഡനകത്തും പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എനിക്കിപ്പോ ഉള്ളത് ഇപ്പൊ ഈ ഇതിന് മുമ്പോട്ട് എനിക്ക് നന്നായിട്ടിത് ചെയ്യണം എന്നുണ്ട് മാഡം. പക്ഷേ ഈ സാധനം നമുക്ക് ഇവിടുന്ന് നമ്മൾ അവിടെ വന്ന് വാങ്ങിക്കേണ്ടി വരുന്നു. എവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആലപ്പുഴയില് എവിടെ എവിടെയെങ്കിലും ഇത് മാർഗമുണ്ടോ? മനസ്സിലായി മനസ്സിലായി ഗീത. അതായത് ഇത് കേട്ടിട്ട് നല്ല സന്തോഷം തോന്നുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വന്ന് വാങ്ങിച്ചു. അത് പിന്നെ നന്നായിട്ട് ഗീതയുടെ ഒരു എഫേർട്ടിൽ നല്ല ഇതായിട്ട് വളമാക്കി അത് ചെടികൾക്കും കൊടുത്തു എന്നാണ് ഗീത പറഞ്ഞത്. ആ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് പൊടിയില്ല ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം അത് വെള്ളായണി കാർഷിക കോളേജിൽ മാത്രമേ കിട്ടൂ. പക്ഷേ ഇത് ഉടൻ തന്നെ കായംകുളത്തെ നെല്ല് ഗവേഷണ കേന്ദ്രം അറിയാമല്ലോ, ഓണാട്ടുകര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഇത് ലഭ്യമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ഞങ്ങൾ എടുത്തു വരുന്നു. ഈ വേസ്റ്റിന്റെ ഇത് പിന്നെ ഈ കൂട്ടായ്മ മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഒരുപാട് വേറെ പ്രോഡക്ട്സും ഞങ്ങൾ പല എന്താണ് കാർഷിക സർവകലാശാലയുടെ മറ്റു ഗവേഷണ സ്ഥാപനങ്ങളിൽ എത്തിക്കാനുള്ള നടപടി എടുത്തു കഴിഞ്ഞു. ഗീത ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. മാഡം, അപ്പൊ ഇപ്പൊ ഒരു വീട്ടമ്മയാണ് വിളിച്ചത്. അപ്പൊ ഗാർഹിക വേസ്റ്റ് മാനേജ്മെന്റില് നമുക്കൊരു കീറാമുട്ടിയായിട്ടുള്ളതിൽ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിന്റെ. പച്ചക്കറി വേസ്റ്റ്, പിന്നെ ഫുഡ്, ആഹാരത്തിന്റെ അവശിഷ്ടങ്ങള്, ഇതെല്ലാം സാധാരണ. നമുക്കൊരു കോൾ ഉണ്ട് മാഡം, അത് കഴിഞ്ഞ് തിരിച്ചു വരാം. ഹലോ ഹലോ, പേരെന്താണ്? നമസ്കാരം മാഡം, ഞാൻ ജി കമലാസൻ നായർ മലയും കീഴുന്നാണ് വിളിക്കുന്നത്. എനിക്ക് അറിയാനുള്ളത് ഈ മണ്ണിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കള് ഉപകാരപ്രദമായതും ഉപകാരം അല്ലാത്തതുമായ വസ്തുക്കളാണെന്നാണ് പറഞ്ഞത്. അപ്പോ അത് ഈ മാരകമായ കളനാശിനി എന്ന് പറഞ്ഞ പുല്ല് കരിക്കുന്നതായ ചൂടു തൈലം, ഇത് അടിക്കുന്നത് കാരണം അതിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളത്തില് വിത്ത് പാകിയിരുന്ന ഞാറ് കരിഞ്ഞുപോയി. അത് ഞാൻ ഉപയോഗിച്ചതല്ല, അടുത്ത പാടത്ത് ഉപയോഗിച്ചത് ഇങ്ങനെ വന്ന് കരിഞ്ഞുപോയി. അപ്പൊ ആ മണ്ണിൽ വീണ്ടും ഇനി ഈ വിത്ത് കൊണ്ട് പാകിയാൽ അല്ലെങ്കിൽ നെല്ല് നട്ടാൽ അതിനെന്തെങ്കിലും ദോഷം സംഭവിക്കോ? അതിനെന്ത് പ്രതിവിധി ചെയ്യണം? ഇത് ചെയ്തിരിക്കുന്ന ആളിന്റെ പേരിൽ ഇത് ബാൻ ചെയ്ത ഒരു നാശിനിയാണെന്നാണ് പറയുന്നത്. എന്നാലും പലരും ഇത് വിൽപ്പന നടത്തുന്നു, ഉപയോഗിക്കുന്നു. അതിനെതിരായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എനിക്കറിയേണ്ടത്. ഹലോ, ഹലോ. ഇതിപ്പോ അത് ആദ്യം തന്നെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ട് ഇതെന്താണ് ഈ പ്രോഡക്റ്റ് അവിടെ ഉപയോഗിച്ചതെന്നുള്ളത് തിട്ടപ്പെടുത്തണം. ബാൻ ചെയ്ത പെസ്റ്റിസൈഡ് തന്നെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പൊ അധികമായിട്ട് ആ മരുന്ന് അവിടെ വന്നത് കൊണ്ടാണല്ലോ ഞാറ് കരിഞ്ഞു പോയത്. അതിനെ ഇനി ഇപ്പൊ അടുത്ത ഒരു പോവഴി എന്ന് പറയുന്നത് വെള്ളം കയറ്റി ഇറക്കി അതിന്റെ ഗാഢത കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഉടനെ തന്നെ ഇപ്പൊ ഇത് വെള്ളം കയറ്റി ഇറക്കിയതിന് ശേഷം വീണ്ടും ഇന്ന് 2-3 ദിവസത്തിന് മുമ്പ് വീണ്ടും വിത്ത് മുളപ്പിച്ചിട്ടിരിക്കുന്നു. ഓക്കെ, അതിനും ഇനി നാശം സംഭവിക്കുകയാണെങ്കിൽ അവരെ അറിയിക്കാം. അല്ല, അതിന് ഇത് തന്നെ ഈ ബാൻ ചെയ്ത ഒരു സാധനം എന്ന് തോന്നിയ പക്ഷം അത് അറിയിക്കാനുള്ള സമയം തന്നെ അതിക്രമിച്ചിരിക്കുക. അല്ല, ഈ ചൂട് തൈലം ബാൻ ചെയ്തു എന്ന് പറയുന്നത് ചൂട് തൈലം എല്ലാം ബാൻ ചെയ്തിട്ടില്ല, അത് ശരിയാണോ എന്ന് കൂടെ അറിയണം. അല്ല, ചൂട് തൈലം എല്ലാം ബാൻ ചെയ്തിട്ടില്ല. ചൂട് തൈലം എന്ന് പറയുന്ന ഹെർബിസൈഡ്, ആ സാധനം എല്ലാ ഐറ്റവും ബാൻ ചെയ്തിട്ടില്ല. ബാൻ ചെയ്യാതെ പ്രയോഗത്തിൽ ഉള്ള സാധനങ്ങൾ ഉണ്ട്. അപ്പൊ അതേതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ നമുക്ക് അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കൃഷി ഓഫീസറുമായി ബന്ധപ്പെടാം. എന്തായാലും വിളിച്ചതിൽ നന്ദി മാഡം. നമുക്ക് തിരിച്ചു വരാം. ഇപ്പോ ഈ നേരത്തെ ഗീത വിളിച്ചായിരുന്നല്ലോ ആലപ്പുഴയിൽ നിന്ന്. അപ്പം അവർ ആ മാഡമായിട്ട് സംസാരിച്ച സമയത്ത് നമുക്ക് ഒരു ഒരു സ്ഥലത്ത് പുതിയ പ്രോഡക്ട്സും കൂടി ഇറക്കുന്നു എന്നൊരു
വാചകം പറഞ്ഞിരുന്നു, ഒരു വാക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണ് കർഷകർക്കായി ഒരു ഒരു കോൾ ഉണ്ട് മാഡം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, ടി വി നോക്കണ്ട, പറഞ്ഞോളൂ. ഞാൻ ഗുജറാത്തിൽ നിന്ന് അലോഷ്യസ് ജോസഫ് വിളിക്കുക, ചോദിക്ക. അടുക്കള തോട്ടത്തിലേക്ക് ഞാൻ യൂറിയ സ്പ്രേ ചെയ്തായിരുന്നു. ഞാൻ ഈ കൃഷിദർശനിൽ കാണാറുണ്ട്, യൂറിയ സ്പ്രേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചെടികളുടെ ഇലയെല്ലാം പഴുത്ത് ഉണങ്ങി വാടി വീഴുന്നു. എത്ര ശതമാനമാണ് യൂറിയ സ്പ്രേ ചെയ്തത്? ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ 2 സ്പൂണ് യൂറിയ ഇട്ടായിരുന്നു. കോൺസെൻട്രേഷൻ കൂടുതലാണ്, അത് കൂടിപ്പോയി. പിന്നെ ഞാൻ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം, അതായത് യൂറിയ സ്പ്രേക്ക് പകരം പിന്നെ സ്യൂഡോമോണാസിന്റെ ഒരു സ്പ്രേ കൊടുത്താൽ, കാരണം സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയക്ക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്താൽ നല്ല പുഷ്ടി വരും ചെടിക്ക്. രോഗ നിയന്ത്രണം മാത്രമല്ല സ്യൂഡോമോണാസിനുള്ളത്, ചെടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനുള്ള ഹോർമോൺ ഉൽപാദനവും സ്യൂഡോമോണാസിന് ഉണ്ട്. അത് കാരണം എന്തിനാ യൂറിയ. ഹലോ, ഏത് ഏത് ചെടിക്കാണ് ഉപയോഗിച്ചത്? പയറിനാണോ? ഞാൻ ഈ റോസ് റോസ് ചെടികൾക്ക്, റോസിനും ടൊമാറ്റോ ടൊമാറ്റോ പടവലങ്ങയ്ക്ക്. ഇത് ഈ സ്യൂഡോമോണാസ് ഒന്ന് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് നോക്കണം. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. നമുക്ക് തിരിച്ചു വരാം. മാഡത്തിന്റെ പുതിയ പ്രോഡക്ട്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതായത് ഞാൻ ഇത്രയും കാലം നമ്മൾ ഒരു രോഗത്തിന് ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആ രീതി ആ ഒരു ആശയമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ബാക്ടീരിയ കൂട്ടായ്മ, സൂക്ഷ്മാണുക്കളുടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. അത് പല രോഗങ്ങളെ ഒരുമിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സൂക്ഷ്മാണു കൂട്ടായ്മയാണ്. PGPR Mix 1 എന്ന പേരിലാണ് കാർഷിക കോളേജിൽ നിന്ന് ഇത് ലഭ്യമാകുന്നത്. കൂടാതെ സാധാരണ ഇതുവരെയും പറഞ്ഞു വന്നത് നൈട്രജൻ കിട്ടണമെങ്കിൽ അസോസ്പൈറലം അല്ലെങ്കിൽ അസിറ്റോബാക്ടർ മുതലായ സൂക്ഷ്മാണുക്കൾ പ്രയോഗിക്കണം. ഫോസ്ഫറസ് കിട്ടണമെങ്കിൽ മൈക്കോറൈസ അല്ലെങ്കിൽ ഫോസ്ഫറസ് സോളിബിളൈസേഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടാഷ്യന് പൊട്ടാഷ് സോളിബിളൈസിങ് ബാക്ടീരിയ. ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ പ്രയോഗത്തിലൂടെ ഒരുമിച്ച് ഒരു ചെടിക്ക് NPK ഒരുമിച്ച് ലഭ്യമാക്കുന്ന ഒറ്റ പ്രയോഗത്തിലൂടെ NPK എന്നീ 3 മൂലകങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കാൻ സഹായിക്കുന്ന മറ്റൊരു സൂക്ഷ്മാണു കൂട്ടായ്മയാണ് PGPR Mix 1 എന്ന പുതിയ പ്രോഡക്റ്റ്. ഓക്കെ മാഡം, ഇത് ഉപയോഗിച്ചാൽ ഏകദേശം 25 മുതൽ 50% വരെ രാസവളം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. അതാണ് ഈ ടെക്നോളജിയുടെ നേട്ടം. ഇപ്പം മാഡം, നമുക്കിപ്പോൾ ഇടയ്ക്ക് വെച്ചാണ് നമ്മുടെ ഈ പ്രോഗ്രാം ബ്രേക്ക് ആവുന്നതെന്നുള്ള ഒരു ഖേദത്തോടു കൂടിയാണ്. പക്ഷെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് സംശയങ്ങൾ കർഷകരുടെ മനസ്സിൽ ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഇവിടെ തിരശ്ശീല വീഴുന്നത്. ഈ ഒരു ഇതിനകത്ത് ആ ബാക്കി നിർത്തിയ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ അതിഥിയോട് ചോദിക്കാം. അതിഥിയുടെ വിലാസം അതിനായി പറയുന്നു. ഡോക്ടർ KS മീനാകുമാരി, പ്രൊഫസർ അൻഹെഡ്, അഗ്രികൾച്ചർ മൈക്രോബയോളജി വിഭാഗം, കാർഷിക കോളേജ്, വെള്ളായണി. ഫോൺ നമ്പർ 94 95 30 19 05. നമ്മുടെ കാർഷിക കേരളത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം വരണമെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മകളിൽ തീർച്ചയായും മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവും. അശാസ്ത്രീയമായ നമ്മുടെ പ്രയോഗങ്ങൾ നിമിത്തം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞു. തിരിച്ച് ഈ കൂട്ടായ്മകളെ തിരിച്ച് മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ ആവശ്യത്തിൽ ഉപരി നമ്മുടെ കടമയും കർത്തവ്യവുമായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു ആഹ്വാനത്തോടെ നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിപണന കേന്ദ്രം ആരംഭിച്ചു. എണ്ണപ്പന കൃഷിക്ക് ആനുകൂല്യം. കരിമീൻ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ തേവരയിലുള്ള കാര്യാലയത്തിൽ കർഷകർക്ക് ആവശ്യമുള്ള സാമഗ്രികൾ വിപണനം ചെയ്യുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഉൽപ്പന്നങ്ങൾ, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, പഞ്ചഗവ്യം എന്നിവയ്ക്ക് പുറമെ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും പ്രോട്രേകളിൽ വളർത്തിയ പച്ചക്കറി തൈകളും ജൈവ കോഴി, കാടമുട്ടകൾ, ജൈവ പച്ചക്കറികൾ, സോവിയറ്റ് ചിഞ്ചില ഇനത്തിൽപ്പെട്ട മുയൽ കുഞ്ഞുങ്ങളും കരിങ്കോഴി കുഞ്ഞുങ്ങളും 5 കിലോ ബാഗുകളിലാക്കിയ ജൈവ കോഴിത്തീറ്റയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-231-7752. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഞാറയ്ക്കൽ ഫാമിൽ കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ആരംഭിച്ചു. ശുദ്ധജലത്തിലും ഓരുജലത്തിലും പ്രത്യേകം വളർത്തിയ കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. 3 സെന്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞതിന് 5 രൂപയും 6 സെന്റിമീറ്റർ വലിപ്പമുള്ളതിന് 10 രൂപയുമാണ് വില. ആവശ്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496-303457. കൃഷിഭവനുകൾ മുഖേന കൃഷിവകുപ്പ് നടത്തുന്ന കർഷക രജിസ്ട്രേഷന്റെ തീയതി ഓഗസ്റ്റ് 17 വരെ നീട്ടി. ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായം, വിള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ ഇനി രജിസ്റ്റർ ചെയ്തവർക്കേ ലഭിക്കുകയുള്ളൂ. ആനുകൂല്യങ്ങൾ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിൽ ഇ പേയ്മെന്റ് സംവിധാനത്തിലൂടെ നേരിട്ട് ലഭ്യമാകും. പാലിന്റെ ദൌർലഭ്യം പരിഹരിക്കുക, അതോടൊപ്പം സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കിയിലെ കുളമാവിൽ രൂപം കൊണ്ട ഒരു കുടുംബശ്രീ സംരംഭമാണ് തനിമ നേച്ചർ ഫ്രഷ്. വിവിധ മേഖലകളുടെ ഏകോപനത്തോടെ കുടുംബശ്രീ സ്വയം സഹായ സംവിധാനത്തിൽ രൂപം കൊണ്ട 20 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് തനിമ നേച്ചർ ഫ്രഷ്. ഇതിലൂടെ ഒരു കൂട്ടം വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും കഴിഞ്ഞു. പശു വളർത്തൽ തീർത്തും നഷ്ടമായൊരു മേഖലയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ നേച്ചർ ഫ്രഷ് ക്ഷീരസാഗരം പദ്ധതി വന്നതിലൂടെ എനിക്ക് 3 കറവപ്പശുക്കളുണ്ട്. പ്രതിദിനം 25 ലിറ്റർ പാല് കുപ്പിയിലാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലൂടെ നല്ല മെച്ചപ്പെട്ട ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിച്ചു. മാസം 25,000 രൂപയോളം എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ കൊടുക്കുന്ന പാലിന്റെ കണക്ക് ഞാൻ കൂട്ടുന്നില്ല, എങ്കിൽ പോലും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. ശുദ്ധമായ പാൽ തനിമയോടെ ഉപഭോക്താക്കളിൽ ഉൽപാദകർ തന്നെ നേരിട്ടെത്തിക്കുന്നു. അതുകൊണ്ട് ഉൽപാദകർക്ക് മെച്ചപ്പെട്ട വരുമാനവും ലഭിക്കുന്നു. ലാഭകരമായി ക്ഷീരോത്പാദനവും വിപണനവും നടത്താൻ സാധിക്കുമെന്ന് തനിമ നേച്ചർ ഫ്രഷ് തെളിയിച്ചിരിക്കുന്നു. ഭക്ഷ്യ എണ്ണയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് എണ്ണപ്പന കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എണ്ണപ്പന കൃഷി ആരംഭിക്കുന്ന കർഷകർക്ക് ഹെക്ടർ 1 23,000 രൂപ നിരക്ക് സബ്സിഡി നൽകുന്നു. ഈ പദ്ധതിയിൽ പങ്കാളികളായി എണ്ണപ്പന കൃഷി ചെയ്യുവാൻ താൽപര്യമുള്ള കർഷകർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9745764474, മറ്റൊരു നമ്പർ 8129945532. തൃശൂർ രാമപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ഓഗസ്റ്റ് 21 മുതൽ 24 വരെ ആട് വളർത്തലിൽ 4 ദിവസത്തെ പരിശീലനം നൽകുന്നു. താമസം, ഭക്ഷണം, ക്ലാസുകൾ, സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവയുടെ ചിലവിലേക്ക് നിശ്ചിത ഫീസ് നൽകണം. 15 പേർക്കാണ് പ്രവേശനം. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 17 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിലാസം: പ്രിൻസിപ്പൽ IC മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680-6031. ഫോൺ 0487-269-589. മഴ കനത്തതോടെ കേരളത്തിന്റെ വിവിധ മലയോര മേഖലകളിലെ തെങ്ങുകൾക്ക് കൂമ്പുചീയൽ രോഗം പടർന്നു പിടിക്കുകയാണ്. ഇതിനെതിരെ കർഷകർ ജാഗരൂകരായിരിക്കണമെന്ന് നാളികേര വികസന ബോർഡ് നിർദ്ദേശം നൽകുന്നു. പ്രാരംഭദിശയിൽ തന്നെ വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ കൂമ്പുചീയൽ രോഗം വ്യാപകമാകാൻ സാധ്യതയുണ്ട്. വർഷകാലത്ത് ഉയർന്ന പ്രദേശങ്ങളിലെ തെങ്ങുകളിൽ കണ്ടുവരുന്ന ഗുരുതരമായ കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. ഫൈറ്റോഫ്തോറ പാമിവോറ എന്ന കുമിൾ ആണ് ഇതിന് കാരണം. എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും രോഗം ബാധിക്കുമെങ്കിലും ഇളം പ്രായത്തിലുള്ള തെങ്ങുകളിലാണ് രോഗസാധ്യത കൂടുതൽ കണ്ടുവരുന്നത്. നാമ്പോലിക്ക് ചുറ്റുമുള്ള ഓലകൾക്ക് മഞ്ഞ നിറം പ്രകടമാകുന്നതാണ് പ്രാരംഭ ലക്ഷണം. തെങ്ങിൽ രോഗബാധ കണ്ടു തുടങ്ങിയാൽ ചീഞ്ഞു തുടങ്ങിയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കുക. അതിനുശേഷം തയ്യാറാക്കിയ ബോഡോ മിശ്രിത കുഴമ്പ് പുരട്ടി മഴവെള്ളം കടക്കാത്ത രീതിയിൽ വായുസഞ്ചാരം കിട്ടുന്ന വിധത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിയുക.
തെങ്ങുകളുടെ മണ്ടയിൽ സ്പ്രേ ചെയ്യുന്ന ബോഡോ മിശ്രിതം മഴയിൽ ഒലിച്ചു പോകാതിരിക്കാൻ പശിമയ്ക്ക് 1 ലിറ്റർ മിശ്രിതത്തിൽ 100 മില്ലി ലിറ്റർ എന്ന അളവിൽ റോസിൻ വാഷിംഗ് സോഡ മിശ്രിതം ചേർക്കുന്നത് അഭികാമ്യം. നല്ല കൂമ്പ് വളർന്നു തുടങ്ങിയാൽ പ്ലാസ്റ്റിക് ഷീറ്റ് നീക്കാവുന്നതാണ്. കൂമ്പുചീയൽ രോഗം മൂലം മണ്ട നശിച്ച തെങ്ങുകൾക്ക് 10% വീര്യമുള്ള ബോഡോ മിശ്രിതവും രോഗമില്ലാത്ത തെങ്ങുകളിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതവും ഉപയോഗിക്കുക. രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായി അതാത് പ്രദേശങ്ങളിലുള്ള തെങ്ങിന്റെ ചങ്ങാതിമാരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് നാളികേര വികസന ബോർഡ് അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 19,600 രൂപ, റബ്ബർ RSS 5 19,200 രൂപ, വെളിച്ചെണ്ണ 7,050 രൂപ, കൊപ്ര 4,925 രൂപ, കുരുമുളക് ക്വിന്റലിന് 41,000 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ 430 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 41,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 39,000 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 38,500 രൂപ, വയനാടൻ കുരുമുളക് 39,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിന്റലിന് 4,900 രൂപ, തളിപ്പറമ്പ് 4,750 രൂപ, കാസർഗോഡ് 4,625 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിന്റലിന് 7,675 രൂപ, കോട്ടയം 7,525 രൂപ, ആലപ്പുഴ 7,050 രൂപ. കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.7, 24.2, കൊച്ചി 31.2, 23.4, ആലപ്പുഴ 29, 23.4, പുനലൂർ 29, 23.6, തിരുവനന്തപുരം 29.5, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.